ഇനി നമുക്ക് ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ, വിഴിഞ്ഞം ടിപ്പർ അപകടത്തിൽ മരിച്ച അനന്തുവിൻ്റെ കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് അദാനി ഗ്രൂപ്പ് അറിയിച്ചിരിക്കുന്നു. അനന്തുവിൻ്റെ വീട്ടിലെത്തിയാണ് കമ്പനി പ്രതിനിധികൾ ഇക്കാര്യം അറിയിച്ചത്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, നാടിൻ്റെ വേദനയായിരുന്നു അനന്ത്. എന്തായാലും ആ കുടുംബത്തിനൊരു നഷ്ടപരിഹാരം നൽകാം, ഒരു ആശ്വാസം നൽകാമെന്ന പ്രഖ്യാപനമാണ് അദാനി ഗ്രൂപ്പ് നൽകുന്നത്. എന്താണ് കുടുംബത്തിൻ്റെ പ്രതികരണം? ഒപ്പം അദാനി ഗ്രൂപ്പിന്റെ ഈ വാഗ്ദാനം, അതിന്റെ വിശദാംശം അതെങ്ങനെയാണ്? സജിത്ത്, ഈ അപകടത്തിന് തൊട്ടു പിന്നാലെ ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിന്റെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം വിഴിഞ്ഞത്ത് വെച്ച് നടന്നിരുന്നു. അതിൽ ജനപ്രതിനിധികളും മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളും അടക്കം ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം 1 കോടി രൂപ നഷ്ടപരിഹാരം വാങ്ങിത്തരണമെന്നായിരുന്നു. പക്ഷെ അക്കാര്യത്തിൽ ഉറപ്പൊന്നും നൽകാനെന്ന് ജില്ലാ കളക്ടർ തയ്യാറായില്ല. തുടർന്ന് ഈ സർവകക്ഷി യോഗത്തിന്റെ തീരുമാനം ജില്ലാ കളക്ടർ തന്നെ അദാനി ഗ്രൂപ്പിനെയും സംസ്ഥാന സർക്കാരിനെയും അറിയിച്ചു. തുടർന്ന് അദാനി ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി MD ഈ നിലവിൽ തുറമുഖത്തിന്റെ ചുമതല വഹിക്കുന്ന ദിവ്യ എസ് അയ്യർ ഈ കുടുംബാംഗങ്ങളെ നേരിൽ കണ്ട് അവരുടെ കാര്യങ്ങൾ ആരാഞ്ഞിരുന്നു. അവിടെ തങ്ങൾ മകന്റെ ജീവന് വിലയിടാനില്ല എന്ന നിലപാടാണ് അച്ഛനും അമ്മയും അടക്കമുള്ളവർ ഈ ദിവ്യ എസ് അയ്യരെ അറിയിച്ചത്. തുടർന്ന് അദാനി ഗ്രൂപ്പ് യോഗം ചേർന്നാണ് ഒടുവിൽ 1 കോടി രൂപ നഷ്ടപരിഹാര തുകയായി അത് അനന്തുവിന്റെ കുടുംബത്തിന് നൽകുക എന്നൊരു നിർണായകമായ തീരുമാനത്തിലേക്ക് എത്തിയത്. ആ തീരുമാനം ഇന്നാണ് അദാനി ഗ്രൂപ്പിന്റെ പ്രതിനിധികൾ അനന്തുവിന്റെ മുക്കോലയിലുള്ള കുടുംബാംഗങ്ങളെ നേരിട്ട് കണ്ട് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിഴിഞ്ഞത്ത് ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറും ഇന്ന് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കൃത്യമായ പരിശീലനം നൽകുന്ന ഡ്രൈവർമാരായിരിക്കും ഇനി അമിത ഭാരമുള്ള അല്ലെങ്കിൽ ഈ ടിപ്പറും മറ്റും ഇതുവഴി തുറമുഖത്തേക്ക് ഓടിക്കുക. വലിയ തരത്തിലുള്ള പോലീസിന്റെയും എക്സൈസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും പരിശോധനകളും നിരന്തരമായി തന്നെ ഈ മേഖലയിൽ നടത്താനാണ് ഇന്ന് കഴിഞ്ഞ ദിവസം എടുത്ത തീരുമാനത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. സജിത. യെസ്, ഡാൻ സൂചിപ്പിച്ചതുപോലെ നാടിന്റെ വേദനയായ അനന്തുവിന് ആ നഷ്ടം നികത്ത കഴിയുന്നതല്ല, പക്ഷേ കുടുംബത്തിനൊരു സഹായധനം പ്രഖ്യാപിച്ചിരിക്കുകയാണിപ്പോൾ അദാനി ഗ്രൂപ്പ് എന്നതാണ്. എന്തായാലും നിരവധി കൂടിയാലോചനകൾക്കൊടുവിലാണ് അത്തരം ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്. ഒപ്പം ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷണൽ പ്രൊസീജിയർ കൂടി പ്രഖ്യാപിക്കപ്പെടുന്നു. അതൊക്കെ നടപ്പിലാവട്ടെ എന്നുകൂടി നമുക്ക് കരുതാം. ഇതിനിടെ